അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വൈകുന്നേരം ആകാറായി. അപ്പം ഇങ്ങനെ ഞാനിങ്ങനെ പുറത്തിറങ്ങിയതാണ്. അപ്പം വിചാരിച്ച് നമ്മളുടെ ഫിഷ് ടാങ്ക് ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ മുറ്റത്ത് മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്, വെയിലിട്ട് പോയിട്ടുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ ടാങ്കിൻ്റെ അടുത്തേക്ക് വന്നതാട്ടോ. അപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ഇതാ നമ്മളെ ഒരു ഫിലോപ്പിയ ഡൈ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഫിലോപ്പികളൊന്നും കാണുന്നില്ല, ആരെയും പുറത്തൊന്നും കാണുന്നില്ല. കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തു നോക്കിയാൽ കാണുമായിരിക്കും. അപ്പോൾ നമ്മൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അതാ തീറ്റ വന്നപ്പോൾ എല്ലാവരും ഓടിയെത്തിട്ടോ. ഇതാ കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും ഓടി ഓടി കളിക്കുന്നുണ്ട്. തീറ്റ തിന്നാനുള്ള തിരക്കിലാണ്. അപ്പം നമ്മളെ കണ്ടുകൊണ്ട് അടുത്തോട്ട് വരാറ്റാണ്. നല്ലൊരു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫിഷാണല്ലോ, നല്ല ടേസ്റ്റുള്ളൊരു ഫിഷാണ്. അപ്പോൾ ഇതൊരു 6 മാസം എന്നാൽ വിളവെടുക്കാൻ പറ്റുന്ന സമയമാണ്. 6 മാസം കഴിഞ്ഞാൽ ഇപ്പം ആകെ 2 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിലെ താരങ്ങൾ, ഇങ്ങനെ ഓടിയോടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 തരം ഫിലോപ്പിയ ഉള്ളത്. ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറുള്ള ഫിലോപ്പി, ഇതിന് എന്തോ പേരുണ്ട്, എന്താ അറിയില്ല, വേറെന്തോ ഒരു പേരുണ്ട്. പിന്നെ ഉള്ളത് ഇതാ ഈ വൈറ്റ് കളറുള്ള ഫിലോപ്പിയാണ്. ഇനി പിന്നെ വേറൊരു സംഭവമാണ് ഇതാ നമ്മളുടെ അക്വാറിയം. ഒരു ചെറിയൊരു അക്വാറിയം ഉണ്ട്, ഇതിൽ കുറച്ച് ഫിഷ് ഉണ്ട്, ഗോൾഡ് ഫിഷ് ഉണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു ചത്തുപോയി. ഇതിലേക്ക് നമ്മൾ പ്ലാന്റ്സ്, ഇതിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ബാംബുവിൻ്റെ പ്ലാന്റ്സ് ആണ്, ഒറിജിനൽ പ്ലാന്റ്സ് തന്നെ ഇതിൽ യൂസ് ചെയ്തത്. അത് ഗ്ലാസ്സിൽ ഒട്ടിച്ചു കൊടുത്താണ്. പിന്നെ ഇതാ കുറേ ഗപ്പി കേന്ദ്രം ഉണ്ട്, 2 ബോക്സിൽ ഗപ്പികളെ വളർത്തുന്നുണ്ട്. ഇതിലൊക്കെ ഈ പ്രസവിക്കാരായ ഗപ്പികളാണുള്ളത്. ഗപ്പികളെ വളർത്തുന്നുണ്ട്, കൊതുക് ശല്യം കുറവുണ്ടാവും. അപ്പോൾ ഇതിലൊരു കവർ വെച്ചു കൊടുത്തത് ഇവർക്ക് കുട്ടികൾ വിരിയുന്ന സമയത്ത് ഒളിഞ്ഞു നിൽക്കുന്നോട്ടെ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ആണുകപ്പികൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയും. അപ്പോൾ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യാറ്. ഇതിലൊക്കെ ഇപ്പോൾ തള്ളകളായിട്ടുള്ള ഗപ്പികളും തള്ളയായിട്ടുള്ള ഗപ്പികൾ മാത്രമേ ഉള്ളൂ. ഇതിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കെട്ടിവെച്ചത്. അപ്പോൾ ഈ പൂപ്പലൊക്കെ നീക്കി കൊടുത്താൽ ഇതിലുണ്ടാവാം ഗപ്പികൾ, കുഞ്ഞു കുഞ്ഞു ഗപ്പികൾ ഉണ്ടാവും. ഇതിൽ കുറച്ച് തീറ്റിട്ട് കൊടുക്കാം. അപ്പം എല്ലാവരും ഓടിയെത്തും ഇതോട്ടോ. എല്ലാവരും ഈ സൈഡിൽ സൈഡിലുണ്ട്, കാണുന്നുണ്ടോ? അതല്ല, കുറേ പേരുണ്ട്, ഒരുപാട് ഗപ്പികളുണ്ട്. അപ്പം ഇത് ആ ഗോൾഡിൻ്റെ മക്കളുണ്ട്, പിന്നെ ഈ ഗപ്പിയുടെ മക്കളുണ്ട്. ഫുള്ള് മക്കൾ മാത്രമേ ഉള്ളൂ, ഒരു 100-ലധികം മക്കളുണ്ട് കേട്ടോ. ഇതിൽ എണ്ണിട്ടൊന്നുമില്ല, 100-ലധികം എന്തായാലും ഉണ്ട്. ഈ മക്കളൊക്കെ വലുതാകുമ്പോൾ നമുക്ക് മറ്റേതിലേക്ക് തന്നെ എടുത്തിടാം. അപ്പോൾ ഇതാണ് ഗപ്പി കേന്ദ്രം. ഈ 2 ബോക്സിലാണ് ഗപ്പികൾ വളർത്തുന്നത്. ഇനി നമുക്ക് അകത്തോട്ട് കയറി ഒരു സ്നാക്സിലേക്ക് കിടക്കാം. ഇപ്പോൾ 4:45 ആയിട്ടോ. അപ്പോൾ നമുക്കൊരു ചായക്കടി, ഒരു സിമ്പിളായിട്ടുള്ള ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വട ഉണ്ടാക്കാം, ഒരു വെജിറ്റബിൾ വട ഉണ്ടാക്കാം. അതിന് വേണ്ട എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാനിവിടെ
ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു കപ്പിൽ ക്യാബേജ്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ കരിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇടുന്നത് ഫ്ലോറാണ്, അരിപ്പൊടിയാണ് എടുത്തത്. പിന്നെ ഇതായത് ചോളപ്പൊടിയാണ്. ചോളപ്പൊടി ഇതിലേക്ക് അരിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തു, ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ക്യാബേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്യാബേജ്, ഒരു ടൊമാറ്റോ, മല്ലിയില, കുറച്ചധികം മല്ലിയില ഉണ്ട്, ഒരു കപ്പിൻ്റെ പകുതി ഭാഗം ഉണ്ട്. കുറച്ച് പച്ചമുളക്, എരിവിന് ആവശ്യമായ പച്ചമുളക്, നിങ്ങൾക്ക് ഇഷ്ടത്ര എരിവാണുണ്ട് അതിനനുസരിച്ചിട്ടാണ്. പിന്നെ ഇഞ്ചി, കരിവേപ്പില, ഇതൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കുക. നല്ല പൊടിഞ്ഞ ചോളപ്പൊടി ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കട്ടോ. പെട്ടെന്ന് കഴിയും, സിമ്പിളാണ്, വേഗം തന്നെ കഴിയും. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് താമസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിത് നല്ലോണം ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഇഷ്ടമുള്ളൊരു ഷേപ്പാക്കാം. അപ്പം ഞാനിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൽ ഓരോ ബോൾസ് ആക്കുകയാണ്. ഇത് കയ്യിലെടുത്തിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് ചെറുങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് എണ്ണയിലിട്ടിട്ടൊന്ന് നല്ലോണം വറുത്തെടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കാന്ന്. അപ്പോൾ വെജിറ്റബിളാണ്, അപ്പോൾ അല്ല കുട്ടികൾക്ക് ഇഷ്ടമാകും. ചൂടോടുകൂടി 4 മണി ചായക്ക് കഴിക്കാൻ വേണ്ടി തയ്യാറാക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരമായി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്ന് ചെറുതായി മുറിച്ചെടുത്ത് കൊടുക്കാം. അപ്പം ചായയൊക്കെ റെഡിയാക്കി, പലഹാരവും റെഡിയായി. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. പലഹാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.